നമസ്കാരം. അപ്പോൾ നമ്മുടെ കരിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ ഇന്നലെയാണ് ഇറങ്ങിയത്. എന്തായാലും നമുക്കറിയാം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു വെബ് സീരീസ് ഏതായിരിക്കും. അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഒരു ദിവസം തന്നെ എന്താ പറയുക മില്യൺസ് കണക്കിന് വ്യൂ, രണ്ടും മൂന്നും നാലും ഒക്കെ മില്യൺ വ്യൂസ് കിട്ടുന്ന ഒരേ ഒരു ചാനൽ നമ്മുടെ കരിക്ക് തന്നെയാണ്. എന്തായാലും കരിക്കിൻ്റെ ഓരോ വീഡിയോകൾക്കും ആരാധകർ ഒരുപാടുള്ള ഒരു എന്താ പറയുക ഒരു കൂട്ടർ തന്നെയാണ് കരിക്ക് എന്ന് പറയുന്നത്. എന്തായാലും കരിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ സ്മൈൽ ഫേസ് ഇന്നലെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ നിലവിൽ നോക്കുകയാണെങ്കിൽ 54,86,877 വ്യൂസ് ആണ്, അതായത് 5 മില്യൺ വ്യൂസ്, ഇറ്റ്സ് ഗോയിങ് ടു 6 മില്യൺ. എന്തായാലും കരിക്കിൻ്റെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് അവരുടെ കണ്ടന്റിൻ്റെ ഒരു പവറാണത്. എന്തായാലും ഇത്രയും കാലം ഒരു കരിക്കിൻ്റെ ചില സീരീസുകളൊക്കെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു, പക്ഷേ അതിൻ്റെയൊക്കെ പലിശയും കൂട്ടുപലിശയും തീർത്തിട്ടാണ് കരിക്കിൻ്റെ സ്മൈൽ പ്ലീസ് എന്ന് പറയുന്ന ഈ ഒരു 25 മിനിറ്റോളമുള്ള ഈ ഒരു എന്താ പറയുക ഒരു എപ്പിസോഡ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ആക്ടേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കണ്ടവർക്കാണെങ്കിൽ അറിയാം നമ്മുടെ ബ്രിട്ടോ മാമൻ, നമ്മുടെ അതായത് നമ്മുടെ ചെറുക്കൻ്റെ മാമനായിട്ട് വന്ന നമ്മുടെ അർജുൻ ഭായ്, അർജുൻ്റെ അത്തൻ, ഒരു രക്ഷയില്ല. അതിൽ ഓവറോളായിട്ട് കലങ്ങിയത് അല്ലെങ്കിൽ ഏറ്റവും മികച്ചു നിന്നത് നമ്മുടെ ബ്രിട്ടോ ഭായി ആയ അർജുൻ്റെ അത്തൻ തന്നെയാണ്. മാമനോട് ഒന്നും തോന്നില്ലേ മക്കളെ, ആ ഒരു ഡയലോഗ് എന്തായാലും ക്ലിക്കായി. മൊത്തത്തിൽ വരികയാണെങ്കിൽ ഒരു കല്യാണ വീട്ടിലെ സെറ്റപ്പാണ് തലേന്നത്തെ ബാച്ചിലർ പാർട്ടി. പ്രത്യേകിച്ച് ബാച്ചിലർ പാർട്ടി കൂടിയ ആണുങ്ങൾക്കറിയാം ആ ഒരു നിമിഷം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. കൂട്ടുകാർക്കുള്ള ഒരു സെറ്റപ്പ് വേറെ, ഓഫീസിലെ ആൾക്കാർക്കുള്ള സെറ്റപ്പ് വേറെ, അതിൻ്റെ ഇടയ്ക്ക് ഓടുന്ന ചെറുക്കൻ, അത് ഭയങ്കര രസകരമായിട്ട് തന്നെ എന്തായാലും ഈ ഒരു സ്മൈൽ പ്ലീസിൽ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ എന്താ പറയുക ഒരു ഒരു മിനിറ്റ് പോയിട്ട് ഒരു 30 സെക്കൻഡ് പോലും നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്മൈൽ പ്ലീസ് ഇത്തവണ കരിക്ക് ടീം ഇറക്കിയിരിക്കുന്നത്. എന്തായാലും ഫുൾ എൻഗേജ് ആയിട്ട് നമ്മളെ ഒരുപാട് ചിരിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ജോർജിൻ്റെ ഒക്കെ ചില കൗണ്ടറൊക്കെ എന്താ അതിഭീകരം എന്ന് പറയത്തുള്ളൂ. ദക്ഷിണ കൊടുക്കുമ്പോൾ അങ്ങ് ദക്ഷിണാഫ്രിക്കയെ പോട്ടെ എന്ന് പറയുന്ന സാധനമൊക്കെ അവർക്ക് ഭീകരമായ കൗണ്ടറാണ്. എന്തായാലും ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. കൂടുതലൊന്നും പോകുന്നില്ല, ഏറ്റവും ക്ലൈമാക്സ് ആണ് അതിനെക്കാട്ടി ഗംഭീരമായത്. വീണ്ടും മാമൻ വന്നു, പന്തൽ മണിക്കാരൻ മാമൻ വന്നു, മാമനോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക നമ്മുടെ അർജുനെ കയറി ഒന്ന് കെട്ടിപ്പിടിക്കാൻ അല്ലെങ്കിൽ കൈയടിക്കാനോ തോന്നിപ്പോയി. ജാതി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ചങ്ങനെ നമ്മളെ ഫാൻസാക്കി കളയാണ്. എന്തായാലും മലയാള സിനിമയിലേക്കുള്ള വാതിലുകൾ ഇവർക്കൊക്കെ തുറന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏറ്റവും വലിയ രസകരം ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പോഴും കരിക്കിൻ്റെ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അതും മറ്റൊരു രസമാണ്. ഇപ്പം നിലവിൽ 33,000 കമൻറ്റാണ്, ഒന്നിനടുവല്ല 33,000 കമൻറ്റുകൾ മാത്രം. അതുമാത്രമല്ല 580,000 ലൈക്കും ഉണ്ട്, ഇടയ്ക്ക് ഒരു 7,800 ഡിസ്ലൈക്കും ഉണ്ട്. ചിലർക്ക് ചിലർക്ക് ഇഷ്ടമാവും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല, എന്നാലും കുഴപ്പമില്ല എന്ന ഡയലോഗ് ആണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ആദ്യം തന്നെ കമൻറ്റുകൾ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കുറേ കമൻറ്റുകളുണ്ട്. കരിക്ക് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സായി, ആഘോഷിക്കുകയും അർമാദിക്കുകയും. ശരിയാണ്, കരിക്ക് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത് കണ്ട് മാമൻ്റെ ഫാനായവർ ആരൊക്കെ, മാമൻ ഉയിരി എന്നൊരു കമൻറ്റ്, അതിന് ഒരുപാട് റിപ്ലൈസ് ഉണ്ട്. ശരിയാണ്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മാമനാണ് ഇപ്രാവശ്യത്തെ ഇതിൻ്റെ എല്ലാം എല്ലാം. അത് തന്നെ, മാമനോടൊന്നും തോന്നരുത്. നേരത്തെ ഒരു നമ്മുടെ ടൊബിനോയ്ക്ക് വന്നതിനകത്ത് നിസ്സാരം എന്ന് പറയുന്ന ജോർജിൻ്റെ ഒരു ഡയലോഗായിരുന്നു ട്രെൻഡിങ് ആയിമാറിയത്. ഇപ്പം മാമനോടൊന്നും തോന്നരുത് എന്ന ഒരൊറ്റ ഡയലോഗാണ് ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ സീൻ ബ്രിട്ടോ അല്ല, ബോസ് ചന്ദ്ര ബോസ്. ഡെക്കറേഷൻ ആൻഡ് ലൈറ്റ് ആൻഡ് സൗണ്ട്, പന്തൽ മണിക്ക് വന്നതാണ് ഈ മാമനോടൊന്നും തോന്നലേ. എപ്പോൾ നോക്കിയാലും ഈ ഒരു മാമൻ്റെ കമൻസ് തന്നെയാണ്. ഇല്ലാത്ത പടത്തിൻ്റെ സക്സസ് പാർട്ടി യൂറോപ്പിൽ നടത്താൻ ലോലൻ കാണിച്ച മനസ്സ് ആരും കാണാതെ പോകരുത്. അങ്ങനെ കമൻസിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരുപാടുണ്ട്. നമുക്കിനി ഈ പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ കരിക്കിലെ ഒരുതപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയാം. നിഖിൽ പ്രസാദ് അറിയാം നമുക്ക്, ഇത്രയും നല്ല ചിരിക്കാനുള്ള വക ഉണ്ടാക്കി തരുന്ന നിഖിൽ പ്രസാദാണ്. അപ്പോൾ കരിക്കിൻ്റെ ഇതുവരെ ഇറങ്ങിയതിലെ ഏറ്റവും മികച്ച ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ഇറങ്ങിയതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിഖിൽ പ്രസാദിന് തന്നെ ഇരിക്കട്ടെ ഒരു ഹാറ്റ്സ് ഓഫ്. അതുപോലെ തന്നെ നമ്മുടെ ലോലൻ, ലോലൻ്റെ ശരിക്കുള്ള പേര് ശബരീഷ് സജിൻ എന്നാണ്. ഒരു കോമഡി ട്രാക്കിൽ നിന്ന് മാറി കുറച്ച് സീരിയസ് ആവുന്ന ലോലന് കോപം വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കണ്ടു. പിന്നെ നമ്മുടെ ജോർജ്, അനു കെ അനിയൻ, ശരിക്കുള്ള പേര് ചിലപ്പോൾ ആൾക്കാർക്ക് അറിയണമെന്നില്ല. എന്തായാലും പതിവ് പോലെ തന്നെ നമ്മുടെ ബംഗാളി ബാബുവാണ് നമ്മുടെ ജോർജിൻ്റെ മെയിൻ വേഷം എന്ന് പറയുന്നത്. ഇതിൽ ജോർജിൻ്റെ കൗണ്ടറുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും അനു കെ അനിയൻ തൻ്റെ റോൾ അതിഗംഭീരമാക്കി. പിന്നെ ശംഭുവിൻ്റെ കാര്യമൊന്നും പറയണ്ട, ശംഭു എപ്പോഴും സൈഡിൽ കൂടെ ചെറിയ ചെറിയ റോള്, നൈസായിട്ടുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ടായിരുന്നു. ശംഭുവിൻ്റെ പേര് ആനന്ദ് മാത്യൂസ് എന്നാണ്, അദ്ദേഹം വളരെ ഗംഭീരമാക്കി. പിന്നെ നമ്മുടെ ഷിബു എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഇല്ലായിരുന്നു, നമ്മുടെ ബിനോയ് ജോൺ എന്ന് പറയുന്ന നമ്മുടെ ഷിബു. പിന്നെ ഇൻഷുറൻസ് സ്ഥാപനത്തിലെ ജോലിക്കാരായിട്ട് നമ്മുടെ കൃഷ്ണകുമാറായിട്ട് വന്ന നമ്മുടെ കിരൺ വയ്യത്ത്, അതുപോലെ തന്നെ
നമ്മുടെ ഫ്രാൻസിസ് ആയിട്ട് തേരാപ്പറയിലെ പേരുകളാണ് ഈ പറയുന്നത് കേട്ടോ. അവർക്ക് തേരാപ്പറയിലെ ഫ്രാൻസിസ് ആയിട്ട് വന്ന നമ്മുടെ ജീവൻ മാമനാണ്, ജീവൻ മാമൻ സ്റ്റീഫൻ, അദ്ദേഹമാണ് അവരുടെ ബോസായിട്ട് വന്നത്. കടലയൊക്കെ പെറുക്കി അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അത് ഗംഭീരമെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇൻഷുറൻസിൻ്റെ പല കാര്യങ്ങളും ഭയങ്കര നൈസായിട്ട് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ ആപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അതാണ് അവരൊരു ബ്രില്ലിയൻസ് എന്ന് പറയുന്നത്. അവർക്ക് അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ്സും ഉണ്ട്, അതിന് നൈസായിട്ട് അതിനെ ട്രോളുകയും ചെയ്യുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. അങ്ങനെ എല്ലാവരും അത് ഗംഭീരമായി അവതരിപ്പിച്ചതിന് പറയണം. പിന്നെ നമ്മുടെ അബു, നമ്മുടെ കല്യാണ ചെക്കൻ, പിന്നെ പുള്ളൊന്നും പറയണ്ടല്ലോ, പുള്ളി എപ്പോഴും നല്ല സ്റ്റാറായിട്ട് നിൽക്കുന്ന തന്നെയാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാമൻ തന്നെയാണ് ഇത്തവണത്തെ എപ്പിസോഡിൻ്റെ താരം എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. വീണ്ടും കരിക്കിൻ്റെ നല്ല നല്ല വീഡിയോസ് വരട്ടെ എന്ന് ആശംസിക്കുന്നു.